ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനൂസ് നയിക്കും. പ്രക്ഷോഭം നയിച്ച വിദ്യാർത്ഥി സംഘടനകളുമായി പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ ആവശ്യം യൂനൂസ് അംഗീകരിച്ചു. ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത ഷെയ്ഖ് ഹസീനയുടെ വിസ അമേരിക്ക റദ്ദാക്കി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ രാഷ്ട്രീയ അഭയം തേടാനാണ് ഷെയ്ഖ് ഹസീനയുടെ നീക്കം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ നോബൽ സമ്മാന ജേതാവും കൂടാതെ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഇനി നയിക്കും. രാഷ്ട്രപതിയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രസിഡന്റുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ യൂനിസിനെ നിയമിക്കാൻ തീരുമാനമായിട്ടുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്നലെ വൈകിട്ട് തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായും സർക്കാരിനെ നയിക്കുക, കൂടാതെ സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക തുടങ്ങിയവയെല്ലാമാണ് യൂനിസിന്റെ പ്രധാന കടമകൾ എന്ന് പറയുന്നത്. കൂടാതെ ഇനി മറ്റു പാർട്ടി അംഗങ്ങളെ ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. നിലവിൽ ചികിത്സാർത്ഥം പാരീസിലാണ് യൂനിസ് ഉള്ളത്. ഇനി പാരീസിൽ നിന്നും ഉടനെ തന്നെ ബംഗ്ലാദേശിലേക്ക് അദ്ദേഹം വരുന്നതായിരിക്കും. എന്തായാലും ഇനി ഷെയ്ഖ് ഹസീനയുമായി ഒരു ശക്തമായ, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന സർക്കാരുമായി ശക്തമായ ഒരു വിമർശനമാണ്, അല്ലെങ്കിൽ വിമർശകനാണ് ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത്. ഈ ബംഗ്ലാദേശികളെ സംബന്ധിച്ച് ബംഗ്ലാദേശികൾക്ക് ഒരു ഹീറോ തന്നെയാണ്, കാരണം ഒരു നോബൽ സമ്മാന ജേതാവാണ് ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത്. കൂടാതെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഈ ഹസീന സർക്കാരുമായി വലിയ തരത്തിലുള്ള ഒരു ഉടഞ്ഞു നിൽക്കുന്ന ഒരു ആളുകൂടിയാണ് ഈ മുഹമ്മദ് യൂനിസ്. നിരവധി കേസുകളിൽ മുഹമ്മദ് യൂനിസിനെ ഈ ഹസീന സർക്കാർ തടവിലാക്കുകയും കൂടാതെ പല കേസുകൾ ഇപ്പോഴും വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി മറ്റു രാജ്യങ്ങളുമായി ഒരു സൗഹൃദ ബന്ധം യൂനിസിനുണ്ട്. ഈ വിദേശ രാജ്യങ്ങളുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മുഹമ്മദ് യൂനിസ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ യൂനിസിനെ വക്താവാക്കണം എന്നുള്ളത് വിദ്യാർത്ഥി സംഘടനകൾ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് യൂനിസ് അധികാരത്തിലേൽക്കുമ്പോൾ ഇന്ത്യയുമായി ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുമെന്ന് എന്നത് വലിയ ഒരു ചോദ്യം തന്നെയായി തുടരുകയാണ്. ഈ ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിൽ തുടരാൻ അനുവദിച്ച നിലപാടിനോട് പല രാജ്യങ്ങൾക്കും, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ശക്തമായ എതിർപ്പുണ്ട്. പല രാജ്യങ്ങൾക്കും പോകാനുള്ള നീക്കം തടയുകയും ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ബ്രിട്ടൻ ഒരു കൃത്യമായ നിലപാട് അറിയിക്കാത്തതിനെ തുടർന്ന് പല രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള നീക്കം ഷെയ്ഖ് ഹസീന നടത്തിയിരുന്നു. എന്നാൽ അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹസീനയ്ക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു അഭയം നൽകാൻ ബ്രിട്ടൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് യു എനിലെ വക്താവ് അറിയിച്ചിട്ടുണ്ട്, ആഭ്യന്തര വക്താവ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്, ആദ്യം എത്തിയ സുരക്ഷിതമായിട്ടുള്ള രാജ്യം ഏതാണോ അവിടെ തന്നെ താമസിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു UK ആഭ്യന്തര വകുപ്പ് വക്താവ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് തന്നെ ഈ യു എൻ ഒരു നിലപാടെടുക്കാത്തതിനെ തുടർന്ന് ഈ ഹസീന പല രാജ്യങ്ങളുമായി വീണ്ടും ബന്ധപ്പെട്ടിരുന്നു. പല ഗൾഫ് രാജ്യങ്ങളുമായും കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളായ ഫിൻലാൻഡ് തുടങ്ങിയുള്ള രാജ്യങ്ങളുമായെല്ലാം ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു അനുകൂലമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെയും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയോട് നിലവിൽ ഇന്ത്യയിൽ തന്നെ തുടരാൻ തുടരാൻ പറയുകയായിരുന്നു. ഈ ബംഗ്ലാദേശ് പലായനം, അതിനു പുറമെ തന്നെ പല കാര്യങ്ങളിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചടിക്ക് മേൽ തിരിച്ചടിയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വരുന്നത്. കാരണം ഈ ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത ഷെയ്ഖ് ഹസീനയുടെ വിസ ഇപ്പോൾ അമേരിക്കയും റദ്ദാക്കിയിരിക്കുകയാണ്. മുൻപ് അമേരിക്കയുമായി നല്ലൊരു സൗഹൃദ ബന്ധം ഹസീന സർക്കാരിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹസീനയ്ക്ക് US വിസ റദ്ദാക്കിയിരിക്കുകയാണ്. ഈ അമേരിക്കയുടെ വിവിധ രാജ്യങ്ങളിൽ അമേരിക്കയടക്കം വിവിധ രാജ്യങ്ങൾ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തിലേക്ക്
പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മൊഴിയാൻ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ പങ്കുവഹിച്ചു പുറത്താക്കുന്നതിൽ പ്രധാനമായും പങ്കുവഹിച്ചു എന്നെല്ലാം ഹസീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ വിസ റദ്ദാക്കാൻ ഒരു കാരണമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേസമയം തന്നെ ഇന്ത്യയിൽ ഹസീന തുടരുകയാണ്. ഇന്ത്യയിൽ ഹസീനയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു അഭയം നൽകിയിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടി ബംഗ്ലാദേശ് വിഷയത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ട് ഇന്ന് ഇന്ത്യ മുന്നണി പാർലമെന്റിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്നും നൽകുമെന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ അടക്കം സുരക്ഷാ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ന് ഒരു പ്രമേയം പാർലമെന്റിൽ ഇന്ത്യ മുന്നണി അവതരിപ്പിക്കുന്നത്. കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി ഘടകകക്ഷികളാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. ബംഗാളിലെ സ്ഥിതിയാണെങ്കിലും വളരെ ഇപ്പോഴും കലാപ കലുഷിതം തന്നെയാണ്. കാരണം പ്രമുഖ സംഗീതജ്ഞനായിട്ടുള്ള രാഹുൽ ആനന്ദയുടെ വീടിന് കലാപഹാരികൾ തീയിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ബംഗ്ലാദേശിലും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ബ്രിട്ടനിൽ നിന്ന് ഒരു അറിവ് ലഭിക്കുന്നതുവരെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ അന്തിമ തീരുമാനം ലഭിക്കുന്നതുവരെ ഹസീനയ്ക്ക് ഇന്ത്യയിൽ തുടരാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വൃന്ദ, ശരി, വിനയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരിച്ചു വരാം ഒരിടവേളയ്ക്ക് ശേഷം.